ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ പരിശീലനം മുതൽ സെലക്ഷൻ പ്രൊസീജിയർ, ട്രെയിനിങ് എന്നിവയൊക്കെയാണ് പാരാ കമാൻഡോയുടെ യുദ്ധവീര്യം ഉയർത്തുന്നത്. ആഹാരമില്ലാത്ത ട്രെയിനിങ് ദിനങ്ങൾ, കിലോമീറ്ററുകൾ ഓടയിലൂടെയുള്ള നുഴഞ്ഞുനീക്കം, അവസാനിക്കാത്ത ഓട്ടം, ഭാരമേറിയ വസ്തുക്കൾ കൊണ്ടുള്ള കിലോമീറ്ററുകൾ താണ്ടൽ, വ്യത്യസ്തമാർന്ന എക്സാം എന്നിവയൊക്കെ ഓരോ പാരാസൈനികനും താണ്ടേണ്ടുന്നതാണ്. ഇതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ പാരാ കമാൻഡോയുടെ മറൂൺ ക്യാപ്പ് വെക്കാൻ അർഹതയുണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള കഠിനമായ പരിശീലനങ്ങൾ തന്നെയാണ് രാഷ്ട്രത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തിൻ്റെ കുന്തമുനയാവാൻ പാരാ കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സിനെ അർഹമാക്കുന്നത്. പാരാ കമാൻഡോകൾ ഉൾപ്പെടുന്ന 15th പാരച്യൂട്ട് ബ്രിഗേഡിൻ്റെ ചരിത്രം രണ്ടാം ലോക മഹായുദ്ധത്തോളം പഴക്കമുള്ളതാണ്. 1966 9th പാരച്യൂട്ട് കമാൻഡോ ബറ്റാലിയൻ ഓർ 9th പാരാ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ചത്. 1971 ഇൻഡോ പാകിസ്ഥാൻ വാറിലെ ആക്രമണങ്ങൾ, പാകിസ്ഥാനിലെ മണ്ഡൽ ഗ്രാമത്തിലെ ബന്ദികളെ മോചിപ്പിക്കൽ മിഷനായ ഓപ്പറേഷൻ മണ്ഡൽ, പഞ്ചാബിലെ സിഖ് തീവ്രവാദികൾ സുവർണക്ഷേത്രം ആക്രമിച്ചപ്പോൾ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984, LTTക്കെതിരെ നടന്ന 1987 ശ്രീലങ്കൻ ആക്രമണങ്ങൾ, 1999 കാർഗിൽ വാർ, 2009 ഇംഫാലിൽ നടന്ന നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ അവസാനിപ്പിച്ച ഓപ്പറേഷൻ സമ്മർ സ്റ്റോം 2009, ഭീകരകേന്ദ്രങ്ങൾ തകർത്ത 2015 മ്യാൻമാർ സർജിക്കൽ സ്ട്രൈക്ക്, 29 സെപ്റ്റംബർ 2016 പാകിസ്ഥാനിൽ കടന്ന് സൈന്യം നടത്തിയ ഭീകരകേന്ദ്രങ്ങളിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്ക് എന്നിവയാണ് രാജ്യത്തിന് പാരാ കമാൻഡോസ് നൽകിയ യുദ്ധവിജയങ്ങൾ. പാരാ കമാൻഡോയിലേക്കുള്ള സെലക്ഷൻ ഇന്ത്യയിലെ എല്ലാ സൈനികർക്കും അവസരമുണ്ട്. ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സ് ആവുന്നതിന് ആദ്യം പാരാ ട്രൂപ്പറായി തിരഞ്ഞെടുക്കപ്പെടണം. വർഷത്തിൽ 2 തവണയാണ് പാരാ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് സെലക്ഷൻ നടക്കുക. 6 മാസം നീണ്ടു നിൽക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ പൂർത്തിയാക്കുന്നവർ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും കഠിനവുമായ പരിശീലനത്തിന് ഭാഗമാകും. ഉറക്കക്കുറവ്, അപമാനം, ക്ഷീണം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ എന്നിവയ്ക്ക് ഓരോരുത്തരും വിധേയരാകുന്നു. ഉറിയിലെ 17 ധീരയോദ്ധാക്കളുടെ മരണത്തിന് പകരം വീട്ടിയവർ, ഗ്ലാസ് തിന്നുന്നവർ എന്ന വിളിപ്പേരുള്ളവർ, ജീവിതം തന്നെ ബലിദാനമായി വിശ്വസിക്കുന്നവർ മറ്റാരുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ സൈനികരായ പാരാ കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സ് തന്നെ. ഇവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നേവിയുടെ മാർക്കോസും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗരുഡും പോലെ ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സാണ് പാരാ കമാൻഡോസ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പാരച്യൂട്ട് റെജിമെൻറ്റിൻ്റെ ഭാഗമാണിവർ. ശത്രുക്കൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങൾ, ബന്ദികളെ മോചിപ്പിക്കൽ, തീവ്രവാദികളെ തുരത്തൽ, സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നിവയാണ് പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ രാജ്യസേവന മേഖലകൾ. 17 ബറ്റാലിയനുള്ള പാരച്യൂട്ട് റെജിമെൻറ്റിൽ 9 എണ്ണമാണ് പാരാ കമാൻഡോസിൻ്റേത്. ബാക്കിയുള്ളവയിൽ 5 എയർബോൺ യൂണിറ്റ്, 2 ടെറിട്ടോറിയൽ ആർമി യൂണിറ്റ്, 1 രാഷ്ട്രീയ റൈഫിൾസുമാണുള്ളത്. രാജ്യത്തിൻ്റെ ഏറ്റവും കഠിനമായ ദൗത്യങ്ങൾ, വിദഗ്ധ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് രാജ്യം എപ്പോഴും പാരച്യൂട്ട് റെജിമെൻറ്റിൻ്റെ സഹായം തേടാറുണ്ട്. അതുതന്നെയാണ് ഉറി ആക്രമണത്തിൻ്റെ പ്രതികാരത്തിന് രാജ്യം പാരാ കമാൻഡോസിൻ്റെ സഹായം തേടിയത്. ഇത് ഓരോ കമാൻഡോയെയും യുദ്ധമുനയിൽ ധീരനാക്കാനാണ്. ശത്രുപാളയത്തിൽ എന്ത് അതിക്രമവും ഏത് സാഹചര്യവും നേരിടാൻ ഇതവരെ പ്രാപ്തരാക്കുന്നു. ഈ ട്രെയിനിങ് പ്രോസസ്സിൽ മരണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക് മിലിറ്ററി ട്രെയിനിങ്, പ്രീ സെലക്ഷൻ, സെലക്ഷൻ, അഡ്വാൻസ്ഡ് സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിങ് എന്നിവയാണ് പാരാ കമാൻഡോയാകാനുള്ള 4 ഫേസുകൾ. കമാൻഡോ ട്രെയിനിങ് നൽകുന്നത് കർണാടകയിലെ ബെൽഗാം ട്രെയിനിങ് ക്യാമ്പിലാണ്. കൂടാതെ അരുണാചലിലും കാശ്മീരിലുമുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ്, രാജസ്ഥാനിലെ ഡെസേർട്ട് വാർഫെയർ ട്രെയിനിങ്, കൊച്ചി ഇന്ത്യൻ നേവൽ ബേസിലെ ബേസിക് കോംബാറ്റ് ട്രെയിനിങ്, മിസോറാമിലെ ജംഗിൾ വാർഫെയർ ട്രെയിനിങ്, ആഗ്രയിലെ കോംബാറ്റ് ഫ്രീ ആൾ ട്രെയിനിങ് എന്നിവയും കമാൻഡോകൾക്ക് നൽകപ്പെടുന്നു. എല്ലാ യുദ്ധമുറയും യുദ്ധഭൂമിയും മനസ്സിലാക്കാനാണ് രാജ്യത്തുടനീളമുള്ള ട്രെയിനിങ്ങിൻ്റെ ലക്ഷ്യം. ഇത്തരത്തിൽ വിദഗ്ധരായ കരിമ്പുലികൾ ബലിദാൻ പന്ത് പൂർത്തിയാക്കുന്നതോടെ ബലിദാൻ ബാഡ്ജോടുകൂടി കമാൻഡോയായിത്തീരുന്നു. ഇത്തരത്തിൽ കഠിനമായ ട്രെയിനിങ് തന്നെയാണ് എല്ലാ സുപ്രധാന നീക്കത്തിലും പാരാ കമാൻഡോസിനെ ഉൾപ്പെടുത്താൻ അജിത് ഡോവലിനും മാറിവരുന്ന സർക്കാരുകൾക്കും പ്രേരകശക്തിയാവുന്നത്. യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.